പോലീസ് ഒക്കെ ഒന്ന് ഭയങ്കര തർക്കം. അടിപൊളി പോളി സാധനം. ഗായ്സ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സിറിഞ്ചാണ്, അപ്പോൾ എല്ലാവർക്കും കണ്ട് നല്ല ഫെമിലിയർ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത് നമ്മുടെ ഇത്തിരി സൈസുള്ള സിറിഞ്ചാണ്. ഏകദേശം ഒരു 11 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. നമുക്ക് ഒരു 8 സെൻറ്റിമീറ്ററോളം ധാരാളം മതിയായിരിക്കും കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് സൈസ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിക് സ്കെച്ച് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമുക്കൊരു സ്കെച്ച് എടുക്കാം. നമുക്ക് കറക്റ്റ് അളവും നമ്മുടെ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ വേണം. ഇതിൽ നിന്നൊരു ലൂറ് നമുക്ക് ഒരു സിറിഞ്ച് നമുക്ക് ലൂറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അറിയാമല്ലോ, ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എത്രത്തോളം സക്സസ് ആവും, ഷേപ്പും ആക്ഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം സക്സസ് ആവും നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ അളവ് ഒരിക്കലും മാറിപ്പോകരുത്, ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് തന്നെ ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യം. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ക്രാഫ്റ്റിങ്ങിന് വേണ്ടി പൂവും പൂവിൻ്റെ ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, പേപ്പറൊക്കെ മടക്കി വെച്ചിട്ട്, അതേ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മടക്കി, അതായത് ഒരു സൈഡ് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സൈഡ് നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ വെച്ച് മടക്കുക. ഇത് കണ്ടോ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ മടക്കിയതിന് ശേഷം കറക്റ്റ് ലെഫ്റ്റും റൈറ്റും അതേ അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഞാൻ വരച്ചേക്കുന്ന അതേ ഷേപ്പ് തന്നെ വരയ്ക്കാൻ നോക്കുക മാക്സിമം കേട്ടോ. ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ മനസ്സിൽ കണ്ടുവച്ചൊരു ആക്ഷൻ ഉണ്ട്, ആ ഒരു ആക്ഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സാധാ ഡുവോ ലൂറ് സെക്കേറ്റ സുരനോയ അങ്ങനെയുള്ള വാഗ്ദലോ ആക്ഷനൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ ആക്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം ഈ ഒരു സിറിഞ്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇതാട്ടോ നമ്മുടെ സിറിഞ്ച്, അത്യാവശ്യം സൈസുള്ള കേട്ടോ. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സിറിഞ്ചിൻ്റെ ബേസ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ടെംപ്ലേറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ സൈസാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അത്രയും സൈസില്ല. അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ മാർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറെ കുറച്ച് ചോട്ടാ ചോട്ട പരിപാടീസ് ഉണ്ട് കേട്ടോ ചെറുതാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വീതിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൂറിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു മാർക്ക് വരച്ച് കൊടുക്കാം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലിപ്പറിയാണ്, തെന്നിപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം മാർക്ക് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ചെറിയൊരു എന്താ പറയുക, ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച്, അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. നല്ലൊരു മാർക്കറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് പിടിച്ച് പിടിച്ച് അതൊക്കെ കംപ്ലീറ്റ് മാഞ്ഞു പോകും, പിന്നെ അതിൻ്റെ മീതെ ഒന്നുകൂടി വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് എടുക്കണം. അത് ഏകദേശം ഇത്രയും റൗണ്ടെങ്കിലും വേണം ഫ്രണ്ടിൽ, തീരെ ഷാർപ്പാവരുത് കേട്ടോ. കുറച്ചൊന്ന് ഉരുട്ടി എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. കാര്യം പറഞ്ഞ എൻ്റെ ടിപ്പിൽ ഭയങ്കര ഹാർഡാണ്, നമുക്കിത് രണ്ടും ആവശ്യമില്ല, ഫ്രണ്ടും ബാക്കും വേണ്ട. ഇനി നമുക്ക് നമ്മൾ ആ മാർക്ക് ചെയ്ത ഏരിയ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, സ്ലിപ്പായി കഴിഞ്ഞാൽ ഡയറക്റ്റ് കയ്യിലേക്ക് വരും. വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിലേക്കാണ് കൂടുതലും പുഷ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇതാകുമ്പോഴത്തേനും ഡയറക്റ്റ് വന്ന് കയ്യിലേക്ക് കയറത്തില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സിസറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത് നോസ് പ്ലെയർ കൊണ്ട് കട്ട് ചെയ്തെടുക്കണേക്കാൾ നല്ല സിസറാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്തിരി പെർഫെക്ഷൻ പോകും നമ്മുടെ. ഇത് കുഴപ്പമില്ല, സിസർ വെച്ചാൽ നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇത്തിരി സൈസുള്ള കത്രയും യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ മതി, സുഖമായിട്ട് കട്ടായി പൊക്കോളും. പ്ലാസ്റ്റിക് ആണല്ലോ ഇത്. കറക്റ്റ് ഒരു എഡ്ജ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ അതിൻ്റെ ബേസ് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മൾ നേരെ ഇങ്ങനെ ബെൻഡ് ചെയ്യും കണ്ടോ, നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്തിരി ചൂടാക്കിയിട്ട് വേണം ബെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് നൈസായിട്ടും ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് ചൂടാക്കരുത്, ഓവറായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഉരുകിപ്പോവും. അപ്പോൾ നമ്മുടെ ലൂറിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി കുറയും, ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ.
പിന്നെ ബെൻഡാക്കിയ സമയത്ത് ഇതേപോലെ പേനോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡൊക്കെ വെച്ചിട്ട് വേണം ബെൻഡാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരുപക്ഷെ ചളങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഇതുണ്ടോ, നമുക്ക് ആവശ്യത്തിന് ബെൻഡാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, പൊട്ടിപ്പോകുന്ന ആരും പേടിക്കേണ്ട, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ഒരു ഡൗൺ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അടിഭാഗം നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് മാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആദ്യം ചെയ്ത് അതുപോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. ഇത് ഓവറായിട്ട് ബലം കൊടുത്ത് പിടിച്ച് ബെൻഡ് ചെയ്യില്ല കേട്ടോ, ചളങ്ങി പോകും എന്തായാലും. ചൂട് പോരാത്ത നമ്മൾ ചൂടും കൂടി ആക്കിയതല്ലേ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെന്നിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ബോഡി വെച്ചിട്ട് നമ്മൾ ആ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നൈസായിട്ടൊന്ന് കട്ട് എടുത്തിട്ട് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് ഉണ്ടല്ലോ അതിൻ്റെ മീതെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ വളഞ്ഞു പോരുത്, വളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു എന്താ പറയുക, ഒട്ടിച്ച് വെക്കാൻ നേരത്ത് ശരിയാവത്തില്ല, ആ അലൈൻമെൻറ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് വളയാണ്ടിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ കൈ അവിടെ നിന്ന് എടുക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം മാർക്ക് എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്രിക കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല, കൂടുതലും എന്താ ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് എഡ്ജ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൗൺ പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അളവ് എഴുതിയേക്കുന്നുണ്ട്, ലെങ്ത്തും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ആക്ച്വലി മെഷർമെൻ്റ് അല്ല, ML ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉരുക്കി കൊടുക്കണം. ഉരുക്കിയിട്ട് ചൂടാക്കി ചൂടാക്കി നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണോ മടക്കി വെക്കാൻ പറ്റുന്നത് അത്രയും രീതിയിൽ തന്നെ നമുക്ക് പതിയെ മടക്കി 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 കൊണ്ടുവരാം. ജസ്റ്റ് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. നമ്മൾ 500-600 കൊടുത്തിട്ട് ഒരു ലൂറ് വാങ്ങുന്നതിനേക്കാൾ ഭേദം ഒരിച്ചിരി സമയം സ്പെൻഡ് ചെയ്ത് 40-50 രൂപയ്ക്ക് ലൂറ് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേറെ ലെവലായിരിക്കും, എന്തായാലും 100% ഉറപ്പാണ്, നല്ലൊരു ആക്ഷൻ ഉണ്ടാവും, ഗ്യാരണ്ടിയാണ് കേട്ടോ. ഒന്നും പറയാനില്ലാത്തൊരു ലൂറായിരിക്കും ഇത്. ഇതുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഇതുണ്ട് ബെൻഡാക്കി എടുത്തിട്ടുണ്ട്. ടിപ്പൊരു പൊടിക്കടാണ് അതിൻ്റെ ഉണ്ടോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞറിയാം. ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ കുറച്ച് ഒരു 2-3 mm പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആവും. അത് നോക്കി ആരും എന്താ പറയുന്നത് ബോധരേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. പിന്നെ ടെയിൽ നമുക്ക് വളച്ചെടുക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടെയിൽ ഹുക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് വളച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇത് ഓക്കെ ആയിട്ടുണ്ട്, പക്ക. ഒന്ന് വെച്ച് നോക്കാം. ഇതുണ്ടോ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല പെർഫെക്റ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം എഡ്ജസ് കട്ട് ചെയ്യൂ കേട്ടോ, അപ്പോൾ അത് പ്രശ്നമില്ല. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹുക്ക് ഇടാനുള്ള ഹോളൊക്കെ ഇടണം നമുക്ക്. അതായത് ഫ്രണ്ടിലെ സ്നാപ്പ് ഹുക്ക്, പിന്നെ ഒരു മിഡിൽ ഹുക്ക്, പിന്നെ ടെയിൽ ഹുക്ക്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സ്നാപ്പ് ഹുക്ക് ഏകദേശം ഈ ഒരു ഇതായിട്ട് വരും കേട്ടോ. ഏറ്റവും പോയിൻ്റിൽ കൊണ്ടുപോയി കൊടുക്കരുത്, പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ഇത് സെൻറ്റർ ഹുക്ക്, ഇത് ടെയിൽ ഹുക്ക് കേട്ടോ. നമ്മൾ മൗത്തിൻ്റെ ഏറ്റവും ടിപ്പിൽ അറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷനെ ബാധിക്കും നമുക്ക്. ഒരു പൊടിക്ക് താഴത്തേക്ക് ഇറക്കുന്നത്, അപ്പോൾ കറക്റ്റ് പൊസിഷനിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉരുക്കിയിട്ടാണ് ആ ഒരു ഹോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്ററൊക്കെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, പിന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം നമുക്ക്. ഇതുണ്ടോ, ഞാൻ 3 സ്ഥലത്തും ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വയറ് കയറാൻ പാകത്തിനുള്ള ഹോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ വയറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെറുതായിട്ട് ചെറിയൊരു ഹോൾ മതിയാവും, നമ്മൾ ചെറിയ ഹോളാണ് ഉണ്ടാക്കിയത്. എന്നാലും വലിയ ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൊണ്ട് ഏകദേശം ഇത്രയും തന്നെ പുറത്തേക്ക് നിൽക്കണം. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ഡയറക്റ്റായിട്ട് വാങ്ങാൻ കിട്ടാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചില ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലിയ അരിപ്പെങ്കിലും പപ്പടം കോരുന്നത് ഒക്കെ അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മിക്സൊക്കെ ചെയ്യുന്നില്ലേ,
ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് എടുത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഈ മിഡിൽ ഹുക്കിൻ്റെ ഒരു ഹുക്ക് ഇതിടാൻ നേരത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓവറായിട്ട് ആ ഒരു ഹുക്ക് താഴത്തേക്ക് നീണ്ടു നിൽക്കരുത് കേട്ടോ. കറക്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക, സ്പ്ലിറ്ററിങ് ഇടാൻ പാകത്തിന് മാത്രം നിന്നാൽ മതി. കൂടുതലായിട്ടൊന്നും താഴത്തേക്ക് നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്റ്റീൽ വയർ ഒന്ന് ബെൻഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൂടുതൽ ആ സ്ട്രെച്ചും കാര്യങ്ങളും ഒരു ടെൻഷൻ പോകാനായിട്ട്. കറക്റ്റ് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ബെൻഡാക്കുക, ഓവറായിട്ട് പുറത്തേക്കും തള്ളി നിൽക്കല്, ടൈറ്റായിട്ട് അകത്തേക്കും കയറി നിൽക്കല്. ആ ഹുക്ക് ആടണം അവിടെ നിന്ന്, ലൂസായിട്ട് കിടന്ന് ആടണം കേട്ടോ. ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീനാണ്. ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത കട്ടികളെ. അപ്പോൾ ഗായ്സ് നമ്മുടെ സ്റ്റീൽ വയർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ ഒരു സ്കെലട്ടൺ റെഡിയാണ്. നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ, പക്ക അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്ന് ഒട്ടിച്ച് എടുക്കാം കേട്ടോ, ടെമ്പററി ആയിട്ടൊന്ന് ഒട്ടിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഫെവിക്യുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്, നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല സ്ട്രോങ് അധസീവ് ആണ്, ഒറ്റയടിക്കാൻ ഒട്ടിക്കോളും. പശി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അലൈൻമെൻ്റ് ഒന്നും മാറില്ല കേട്ടോ, അനക്കല്ലേ. പക്കയായിട്ട് അലൈൻമെൻറ്റ് മാറാത്ത രീതിയിൽ പിടിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. കുറച്ച് നേരം ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പൊസിഷൻ മാറാണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്ത് കാരണവശാലും പൊസിഷൻ മാറരുത്, അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ടെയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഏരിയ ഓപ്പൺ ആയിരിക്കണം, എന്നാലേ നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ റാറ്റിൽ സൗണ്ടൊക്കെ വേണ്ടേ, എന്നാലാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഈ എടുത്തിട്ട് ഞാൻ ഏറ്റവും അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ, ടെയിലിനകത്തേക്ക്. എനിക്ക് ടെയിൽ ഏരിയയിൽ കുറച്ച് വെയിറ്റ് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതി വേണമെങ്കിൽ ടെയിൽ ഏരിയയിൽ വെയിറ്റ് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെയിൽ ഏരിയയിൽ വെയിറ്റ് കൂടുതൽ ഇടുന്നത്. ഒരു ഈയും ഒരു മുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലാണ് ആ വലിക്കുന്ന സമയത്ത് റാറ്റിൽ സൗണ്ട് കിട്ടാനായിട്ടേ. ഇതെങ്ങനെ തന്നെ ഒട്ടിയിരിക്കും കേട്ടോ ഇവിടെ, ഇത് ഇവിടെ നിന്ന് അനങ്ങത്തില്ല. ഓക്കെ, എന്നാലാണ് ഒരു ഫ്ലോട്ടിങ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തേട്ട് വന്ന് ഇടിക്കുന്ന സമയത്താണ് നമുക്ക് റാറ്റിൽ സൗണ്ട് കേൾക്കുന്നത്. പശു ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോൾ ആ ഉള്ളിൽ നല്ല അടിപൊളി ബോണ്ടായിട്ടിരുന്നോളൂ. പിന്നെ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ എല്ലാ എഡ്ജസ്റ്റിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിഡിലൊരു വെയിറ്റ് ആഡ് ചെയ്യണം. ഒരു മിഡിലിനും ടെയിലിനും ഇൻ ബിറ്റ്വീൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ ഇവനെടുത്ത് കറക്റ്റ് സെൻറ്ററിലാക്കി വയ്ക്കുക. ആ ഒരു കമ്പിയുടെ നടുക്കേറ്റ് കയറ്റി വെച്ചിട്ട് ഫെവിക്ക് കുഴിച്ചു കൊടുക്കുക, അവിടെ ഇരുന്നോളൂ. പിന്നെ അനങ്ങത്തില ഉള്ളി. അപ്പോൾ നമ്മുടെ റാറ്റിൽ സൗണ്ടിലുള്ള മുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട അത്യാവശ്യം അടിപൊളി റാറ്റിൽ സൗണ്ട്, ജസ്റ്റ് ഒരു മുത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ മുത്ത് ഈയത്തിനകത്ത് കിടന്ന് ഈ മുട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, അതുവഴി ഒരേ നേരത്തും നല്ലൊരു സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഈ മുത്തിന് പിന്നെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റോ റൈറ്റോ കിടന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ DIY ആയിട്ടും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അകത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഗായ്സ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ റാറ്റിൽ സൗണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിത് കട്ട് ചെയ്ത് കളയും വേസ്റ്റായിട്ട് നിൽക്കുന്ന ഏരിയാസൊക്കെ കേട്ടോ, എന്നാലാണ് നമ്മളെ ലൂറിനൊരു 100% ലുക്ക് ആവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നോ ലെയർ ഫെവിക്യുക്ക് അല്ലെങ്കിൽ ഫെവി ബോണ്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബലമായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ ഫെവിക്യുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ച പോലെ ഇരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ടോ, ആ വേസ്റ്റ് വന്ന ഏരിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ലൂറല്ലേ, അതായിപ്പോൾ അഡ്ജസ്റ്റൊക്കെ ഒന്ന് സാൻഡ് ചെയ്യാം. നമുക്ക് ആ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് വേണ്ട, അപ്പോൾ അത് ജസ്റ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ അടിപൊളി, ആ ഒരു മൗത്തിൻ്റെ ഷേപ്പും ആ ഒരു ടോപ്പും എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറിയ പോലുമില്ല എന്ത് സാധനം കൊണ്ട് ഉണ്ടാക്കിയത്, എന്നാ സാധനമെന്ന്. ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നമ്മളൊരു ജസ്റ്റ് ഒരു വള്ളത്തിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇല്ല, അതേപോലെയാണ് ഇരിക്കുന്നത്. വലിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ച ആക്ഷൻ എന്താണെന്ന്. ഓക്കെ,
കൊള്ളാം, പൊളി ഐറ്റം ആയിട്ടുണ്ട്. ആ റാറ്റിലും അടിപൊളി നല്ല സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടന്നാലോ. സക്സസ്. അപ്പോൾ നമ്മളൊരു ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ട ഒരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഓറഞ്ച് ഒരു യെല്ലോ കോമ്പിനേഷനാണ്. ഓക്കെ, നല്ല ഫയർ ആയിട്ടും അല്ലേ, നല്ല അട്രാക്റ്റീവ് കളറാണ്, നല്ലൊരു വാം കളർ കാറ്റഗറി അല്ലേ. അപ്പോൾ നല്ല ദൂരെ നിന്ന് നമുക്ക് നന്നായിട്ട് നോട്ടം കിട്ടും കേട്ടോ. ഇതുണ്ടോ, അതാണ് നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് വലിയ പരിപാടികളൊന്നും ഇനി അതിനകത്ത് പാറ്റേൺസും കാര്യങ്ങളും ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ചിൽ വൈറ്റും ബ്ലാക്കൊക്കെ വരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും, നല്ലൊരു ഐ ക്യാച്ച് ആയിട്ടും ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പാറ്റേൺ, പക്ഷേ വളരെ സിമ്പിൾ പെയിൻറ്റിങ് കേട്ടോ. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടോ, ഓവറായിട്ട് ബലം കൊടുക്കാണ്ട് നൈസായിട്ട് സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ മതിയാവും. അല്ലാണ്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ആ ബ്രഷിൻ്റെ സ്ട്രോക്ക് പോലെ അഡ്ജസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ വന്നാൽ അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ചെറിയൊരു കളം തൊട്ട് വലിയ കളത്തിലേക്ക് പോകുക, അവിടെ നിന്ന് ഒരു ചെറിയ കളത്തിലേക്ക് വരിക, അതാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ. ഇതുണ്ട്, ആദ്യത്തേന് ഇത്ര എന്താ ഹൈറ്റ് കുറവ്, വിഡ്ത്ത് കുറവ്, രണ്ടാമത്തെ വരുമ്പോൾ ഇത്ര ഹൈറ്റ് കൂടുതൽ, വിഡ്ത്ത് കൂടുതൽ, അങ്ങനെ വരുന്നത്. ഇപ്പോൾ ടെയിലിലേക്ക് വരുമ്പോൾ തീരെ ചെറുതായിട്ടാണ് വരുന്നത്. ആ ഒരു വിഷ്വൽ മൂവ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് ആ ഒരു ഷേപ്പിനനുസരിച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കൊടുക്കും. ഓക്കെ, ഈ ഓറഞ്ചിൻ്റെ മീതെ വൈറ്റ് വരും, അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്കിന് ഭയങ്കര ഒരു ഹൈ കോൺട്രാസ്റ്റ്, അതായത് ഭയങ്കരമായിട്ട് നോട്ടം കിട്ടും. അപ്പോൾ എല്ലാ കളത്തിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ വൈറ്റിൽ ഫില്ല് ചെയ്യരുത്, കംപ്ലീറ്റ് ആയിട്ട് വൈറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, കളർ കോൺട്രാസ്റ്റ് നമുക്ക് ഒരു ഐ ക്യാച്ച് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നേക്കുന്നതുകൊണ്ടാണ് ഇത്ര ഒരു ഇടുപ്പ് തോന്നാൻ കാരണം നമ്മുടെ ലൂറിന് കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളിൽ ജസ്റ്റ് ഭയങ്കര സ്മൂത്തായിട്ടൊന്ന് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. എളുപ്പമല്ല കാണാനായിട്ട്, സോ സിമ്പിൾ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടോ കണ്ട. പിന്നെ അപ്പുറത്തെ സൈഡ് ചെയ്യാൻ നേരത്തും നമ്മൾ ആ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് കറക്റ്റ് ഏതാ പൊസിഷൻ എന്ന് വെച്ചാൽ ആ പൊസിഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പാറ്റേൺ കണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കമുണ്ട് കണ്ടോ, ഇതിനകത്ത് പെയിൻറ്റ് അടിച്ചിട്ട്. പിന്നെ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുഞ്ഞു 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 കുത്തുകൾ കേട്ടോ. ഈ മീനിൻ്റെയും ഫ്രോഗിൻ്റെയും മേത്തൊക്കെ കാണാറില്ലേ, അതേപോലെ ചെറിയ കുറച്ച് കുത്തുകൾ വേണ്ടോ. എന്നാലും ഒരു നാച്ചുറൽ ലുക്ക് തോന്നാനായിട്ട് കേട്ടോ. കുറച്ച് ഡീറ്റെയിൽ ആഡ് ചെയ്യാം നമ്മൾ, കാണുമ്പോൾ കുറച്ച് കുത്തേ ഉണ്ടാവുള്ളൂ പക്ഷേ ഡിസൈന് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള കണ്ണിതാണ്, നമുക്കിത് കണ്ണും കൂടി വെച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടാവും എൻ്റെ മച്ചാൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ കാണിച്ചു തരാം. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഒരു പൊടിക്ക് ഫെവിക്ക് ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒഴുകി ചാടി കഴിഞ്ഞാൽ പെയിൻറ്റൊക്കെ പോവേ. അപ്പോൾ ഒരു പൊടിക്ക് ഐസിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഒരു ഡ്രോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ. അപ്പോൾ അതേ പൊസിഷനിൽ തന്നെ ഇവിടെയും വെക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിവിടെ പൊടിക്ക് നിങ്ങളവിടെ. അപ്പോൾ ഓക്കെ, പക്ക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഡിസൈൻ, മെയിൻ പാറ്റേൺ. ഓക്കെ, ഇനി കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഐറ്റം കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് സിറിഞ്ചാന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുമോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മേളിൽ നിന്ന് നോക്കുമ്പോഴേ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ തോന്നണം. അപ്പോൾ നമുക്കതിൻ്റെ മേളിൽ നമുക്ക് ഒരു ബ്ലാക്ക്, അതായത് കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ ആ ബ്ലാക്ക് വന്നപ്പോൾ തന്നെ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നില്ല ആ ലെഫ്റ്റും റൈറ്റും. സാധാരണ നമ്മുടെ മീനിൻ്റെ മുതുകൊക്കെ ഉണ്ടല്ലേ, അവിടെ ഇത്തിരി ഡാർക്ക് കളേഴ്സൊക്കെ ആയിരിക്കും ചില മീനുകളുടെയൊക്കെ. അപ്പോൾ ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് കേട്ടോ.
കുറച്ച് കട്ടിക്കൻ എടുത്തിട്ട് കൈ കൊണ്ട് നൈസായിട്ട് സ്മജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ സ്മജ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരു അലമ്പായി പോവും. അതേ സെയിം എഫക്റ്റാണ് നമ്മൾ ഈ താഴെ മൗത്തിൻ്റെ ഇവിടെ ചെയ്യുന്നത്. കട്ടിക്ക് നല്ല റെഡ് എടുത്തിട്ട് അതും സ്മജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നൈസായിട്ട് ഈ ഫിംഗർ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മജ് ചെയ്തെടുത്താൽ മതി. പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി കേട്ടോ, സൂപ്പറായിട്ട് നമുക്ക് സ്മജ് ചെയ്തെടുക്കാം. കണ്ടോ അടിപൊളിയായിട്ട് ആ ഒരു ഓറഞ്ച് റെഡ് യെല്ലോ കോമ്പിനേഷൻ വന്നപ്പോൾ. നമ്മൾ ആ മൗത്തിൻ്റെ ഭാഗത്ത് റെഡ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു മൗത്ത് സെപ്പറേറ്റ് ആയിട്ട് ആ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ലിപ്പ് കേട്ടോ പൊടിക്കും ഇവിടെ താഴത്തേക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. കണ്ടോ അപ്പം അതും സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പൊടിക്കോടെ ഈ രണ്ട് സൈഡും ഒന്ന് ഫില്ല് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടില്ല, കുറച്ച് കുത്തുകുത്ത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ ഒരു കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ മൗത്തിൻ്റെ അവിടെ ആ ഒരു കുത്തുകുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഒറ്റ നോട്ടത്തിൽ കാണില്ലെങ്കിലും ആ ഒരു നന്നായിട്ട് ഡിസൈൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ആ ഒരു ഫിൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, വരച്ച് കൊടുക്കാം. തീരെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഓറഞ്ച് ബ്രൗൺ കോമ്പിനേഷൻ. കണ്ടോ തീരെ നൈസായിട്ട് കൊടുത്താൽ മതി, നല്ല ഒരു എന്താ നല്ല വിസിബിലിറ്റി കിട്ടും. സത്യം പറഞ്ഞാൽ ഒരു മഞ്ഞയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ ഫോർഗ്രൗണ്ടിൽ ഒരു ബ്രൗണോ അല്ലെങ്കിൽ റെഡോ ഓറഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. അധികം കട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് തോന്നത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കൊടുക്കാം കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിൻസിൻ്റെ എഡ്ജ് വന്നോട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഡോട്ട് പാറ്റ ഓറ്റെ ആ ബ്ലാ ഒരു ബ്ലാക്ക് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ലൂറിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഹൈ കോൺട്രാസ്റ്റ്, നല്ല ഐ ക്യാച്ചി ആയിട്ടും ഏത് ദൂരത്തു നിന്നാണെങ്കിലും നമുക്ക് നോട്ടം കിട്ടും. നൈറ്റൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും ടോപ്പ് വാട്ടർ ആയതുകൊണ്ട് തന്നെ കേട്ടോ. കൊള്ളാമല്ലേ, നമുക്കൊന്ന് പോയി വലിച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, കാര്യം പറഞ്ഞാൽ ഇത് ആക്ഷൻ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും ഉറപ്പാണ്. ആ ലുക്ക് ഒരു പൊളി ലുക്ക്, സത്യം പറഞ്ഞാൽ അടിപൊളി സാധനം. ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മളെ സിറിഞ്ച് ലൂറിനെ ടെസ്റ്റ് ചെയ്യാൻ വന്നാ കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ഇതേവരെ ആരും ഒരു ചെയ്യാത്തൊരു കാറ്റഗറി ലൂറാണ് ഇപ്പോൾ സിറിഞ്ച് വെച്ചിട്ട്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ആക്ഷൻ എന്ത് കഴിഞ്ഞാലും ഒരു ഒരു വെറൈറ്റി ആക്ഷൻ കിട്ടും സൂപ്പറായിട്ട്. നമ്മൾ മാനുവലി നമ്മൾ സ്റ്റിക്കിൻ്റെ അറ്റത്ത് ജെർക്ക് ചെയ്ത് കൊടുക്കാണ്ട് തന്നെ അതിനൊരു നല്ല ആക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്, അതിൻ്റെ മൗത്ത് ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ടെയിലിൽ നമ്മൾ വെയിറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല പുല്ലും കാടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം, അത്യാവശ്യം ക്യാഷ് ഡിസ്റ്റൻസ് ഒക്കെ കിട്ടും, വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ ഒരു സമയം എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കണ്ടോ, അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പുഞ്ചോ അതായത് ചാല് പോലെ കിടക്കുന്നുണ്ട്. വരാലൊക്കെ ഇഷ്ടം പോലെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചെറുമീൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ഇങ്ങോട്ട് കുറേ നാളായി വന്നിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്കോ നോക്കാം കേട്ടോ. അപ്പോഴേ നമ്മൾ നമ്മുടെ സിറിഞ്ചിൽ ഊർന്നിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ നോക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറിഞ്ചിൽ ഊർ കേട്ടോ. ഇതാണോ, പക്ഷെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ ബ്രേക്ക് ആവത്തൊന്നുമില്ല, നമ്മൾ ഹാർഡ് പ്ലാസ്റ്റിക്കിൽ ഊർ വാങ്ങത്തില്ല, ഏകദേശം അത്രയും തന്നെ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് എയർ എറിയാൻ പോകും കേട്ടോ. കണ്ടോ ആക്ഷൻ, കണ്ടോ പോളി ആക്ഷൻ അല്ലേ. നോക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കിപ്പ് ചെയ്ത് വരുന്നുണ്ട് പുള്ളി. ഇതാണ് ഇതിൻ്റെ ആക്ഷൻ കേട്ടോ.
അടിപൊളി ചേർവൻ എപ്പിടിയുമില്ല ഇത്രയും നേരം ഫ്രോഗുകൾ മാറി മാറി അടിച്ചിട്ട് പുള്ളി അടിച്ചില്ല. അതെ ഏ അവിടുന്ന് അങ്ങേറ്റത്ത് അടിപൊളി വീട് എടുത്തുനിന്ന്. അപ്പൊ ഗായ്സ് നമ്മള് ഒരു ചെറുമീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറുമീനെ നമ്മൾ റിലീസ് ചെയ്തേനെ ഒരു ഒരു കിലോയ്ക്ക് അടുത്തുള്ളു കേട്ടോ. ചെറുതാണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ആക്ഷനാണ് കേട്ടോ. ഞങ്ങൾ അത്രയും നേരം ഞങ്ങൾ വന്നിട്ട് ഒരുപാട് ഇവിടെ പായൽ കൂടുതലായതുകൊണ്ട് സാധാ ഫ്രോഗ് ഇട്ട് ഒരുപാട് വലിച്ചു നോക്കിയിട്ട് ഒരടി പോലും കിട്ടിയില്ല, സ്ട്രൈക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ സിറിഞ്ചിലൂർ ഇട്ടിട്ടൊരു മൂന്നാമത്തെ എയറിൽ നമുക്ക് അടി കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പുഴയിലൊക്കെ പോയിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഒരു ആക്ഷൻ ഇങ്ങനെയാണ്, നല്ലൊരു ആക്ഷനാണ്. ഒത്തിരി സന്തോഷമുണ്ട്, നമുക്കിന്ന് മീൻ കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ സിറിഞ്ച് എനിക്ക് ഞാൻ 40 രൂപയ്ക്കാണ് ഇവിടുന്ന് വാങ്ങിച്ചത്, വലിയ സിറിഞ്ചാണ് കേട്ടോ. അപ്പോൾ ചെറിയ ലൂറൊക്കെ മതിയെങ്കിൽ ഒരു 20 രൂപയുടെയൊക്കെ ഒരു സിറിഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആ ഹുക്ക് വാങ്ങേണ്ട ഒരു ചില എക്സ്പെൻസ് മാത്രമേ വരത്തുള്ളൂ. മാത്രമല്ല നല്ലൊരു ആക്ഷനും നല്ല ഡ്യൂറബിളാണ്. ഞാൻ ടെസ്റ്റൊക്കെ ചെയ്തു, അത്യാവശ്യം കുറേ പിടിച്ച് പ്രസ് പ്ലെയർ കൊണ്ടൊക്കെ പിടിച്ച് പ്രസ്സൊക്കെ ചെയ്ത് നോക്കിയതാണ്. ഒരു കുഴപ്പമില്ല. നമ്മൾ ഉള്ളിലും സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും നമ്മുടെ ആ സിറിഞ്ച് ലൂർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പിന്നെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കണം, എന്നാലേ ആ ഒരു ആക്ഷൻ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മാനുവലി ഒന്നും കൊടുക്കേണ്ട കേട്ടോ. മാനുവലി സ്റ്റിക്കിൻ്റെ ടിപ്പിൽ ടിപ്പ് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രോ എങ്ങനെയാണ് റിട്രീവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.